രാഷ്ട്രപതിയെ അപമാനിച്ച കോൺഗ്രസ്. ദ്രൗപദി മുർമുവിനെ പോലൊരു നേതാവിനെ ഒരു രാജ്യത്തിനും ലഭിക്കരുതെന്ന് കോൺഗ്രസ് ദേശീയ നേതാവ് ഉദിത് രാജിന്റെ പ്രസ്താവന വിവാദത്തിൽ. കോൺഗ്രസിന്റെ വനവാസി വിരുദ്ധ മനോഭാവം ആദ്യമായല്ലെന്നും ഉദിത് രാജ മാപ്പ് പറയണമെന്നും ബി ജെ പി ആവശ്യപ്പെട്ടു. കോൺഗ്രസ് നേതാവിനെതിരെ ദേശീയ വനിതാ കമ്മീഷൻ നോട്ടീസ് അയച്ചു. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെതിരെ അനാവശ്യ ആരോപണമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. കോൺഗ്രസ് ദേശീയ നേതാവ് ഉദിത് രാജിന്റെ ട്വീറ്റാണ് വിവാദമായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഗുജറാത്ത് സന്ദർശിച്ച രാഷ്ട്രപതി ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന 70% ഉപ്പും ഗുജറാത്തിലാണ് ഉത്പാദിപ്പിക്കുന്നതെന്ന് പറഞ്ഞിരുന്നു. രാഷ്ട്രപതിയുടെ ഈ പ്രസ്താവന കപടമായ പുകഴ്ത്തലാണെന്നും ദ്രൗപദി മുർമുവിനെ പോലൊരു നേതാവിനെ ഒരു രാജ്യത്തിനും ലഭിക്കരുതെന്നും ഉദിത് രാജ് ട്വീറ്റ് ചെയ്തു. വനവാസി എന്ന് പറഞ്ഞ് വോട്ട് നേടിയ ശേഷം മുർമു വനവാസികൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ലെന്നും കോൺഗ്രസ് നേതാവ് ആരോപിച്ചു. അതേസമയം ഉദിത് രാജിനെതിരെ ദേശീയ വനിതാ കമ്മീഷൻ നോട്ടീസ് അയച്ചു. പ്രസ്താവന പിൻവലിച്ച് കോൺഗ്രസ് നേതാവ് മാപ്പ് പറയണമെന്നും ദേശീയ വനിതാ കമ്മീഷൻ ആവശ്യപ്പെട്ടു. കോൺഗ്രസ് നേതാവിന്റെ പരാമർശത്തിനെതിരെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വലിയ വിമർശനങ്ങളും പ്രതിഷേധങ്ങളുമാണ് ഉയരുന്നത്. കോൺഗ്രസിന്റെ വനവാസി വിരുദ്ധ മനോഭാവം ഇന്ന് തുടങ്ങിയതല്ലെന്നും ഉദിത് രാജ് മാപ്പ് പറയണമെന്നും നേതാവിനെതിരെ കോൺഗ്രസ് നേതൃത്വം നടപടി കൈക്കൊള്ളണമെന്നും ബി ജെ പി പ്രതികരിച്ചു. കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്ന് മുമ്പും രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ അധിക്ഷേപിക്കുന്ന പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വനവാസി സമൂഹത്തിലുള്ളവർ മുഴുവൻ ദുഷിച്ച ചിന്താഗതിക്കാരാണെന്ന കോൺഗ്രസ് നേതാവ് അജോയ് കുമാറിന്റെ പ്രസ്താവനയും രാഷ്ട്രപതിയെ രാഷ്ട്രപത്നിയെന്ന് വിശേഷിപ്പിച്ച അധീർ രഞ്ജൻ ചൌധരിയുടെ പരാമർശവും മുമ്പ് വിവാദമായിരുന്നു. ജനം, ഡൽഹി.